Hey guys, welcome back. Apo endakkende ellarku sugam nijayikkirana nammude innathe video nu parayanathu ningal kore peru requestittulla oru video thanneyanu. Adeyathu makeup collection video cheyina palavarum cheykkarundu. Appo nammude skin care collection video cheyittunde. Adu kaanathara onnu kandu nokka to. Njan avadeyilum link avadeyile kettu kodukka. Description lo icon lo avadeyile kettu kondu kodukka. Endal ningal adu onnu kandu nokka. Adeyapole indha video nu parayanathu makeup collection inde video aanu. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കണേ കണ്ടിരിക്കാൻ ഇഷ്ടമെന്ന് വിചാരിക്കണേന് വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പേനായിട്ട് ഒരു കാര്യം പറഞ്ഞേന് ഇതിങ്ങനെ എൻ്റെ അങ്ങനെ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ നല്ല നല്ല അടിപൊളി പ്രൊഡക്ട്സാണെന്നല്ല ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിട്ട് ഞാൻ എൻ്റെ ഉള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് കാണിച്ചെന്ന് മാത്രമുള്ള ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും തന്നെ എൻ്റെ ഇല്ല ഉള്ളത് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ച് ഷെയർ ചെയ്തിരുന്നു അത്ര മാത്രമുള്ള ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി നിന്ന് ഫോളോ ചെയ്യുക അതിൻ്റെ ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് ഇനി വേഗം തന്നെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കാര്യം ഒന്നും എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ എന്തിലാണ് വെച്ചേക്കണം കാണിച്ചിരുന്നത് ഞാൻ ഇതിൽ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് മൊത്തം സാധനങ്ങൾ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്താണ് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ അച്ചടക്കി ഒതുക്കിയല്ലായിട്ട് ഞാൻ വെക്കാറ് ഇത് കുറേ പെട്ടി പെട്ടിക്കകത്തൊക്കെ കൂടി കൂടി വെക്കാറ് ഇപ്പോൾ എനിക്ക് എടുത്ത് കാണിക്കാൻ എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ കൂടി ഒരുമിച്ച് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് ഓരോന്നായി ഫസ്റ്റ് എൻ്റെ അടുത്ത് തുടങ്ങാം ഞാൻ പറഞ്ഞ ഓർക്കാട്ടോ ഇങ്ങനെ അടിപൊളി സാധനങ്ങളും കാര്യങ്ങളൊന്നും അല്ല ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഒട്ടും ഉപയോഗിക്കാത്ത ഒരു സാധനം തന്നെയാണ് ഞാൻ ഈ ഒരു ക്രീം അതായത് ഈ ഒരു വൈറ്റ് ടോണിൻ്റെ ഈ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഈ ഒരു ക്രീമാണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇതിനാണ് ഉപയോഗിക്കാറില്ല ഇത് ഉപയോഗിച്ചിട്ട് തന്നെ എത്ര നാളായി എനിക്ക് തന്നെ ഒരു ധാരണ ഇല്ല അത് അത്ര നാളായി ഉപയോഗിച്ചിട്ട് ഇതെനിക്ക് ഇഷ്ടം വലിയ ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അടുത്ത് നമുക്കെന്താ ഫൗണ്ടേഷൻ നോക്കട്ടെ ഫൗണ്ടേഷൻ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു മേബിലിൻ ന്യൂയോർക്കിൻ്റെ എന്താ മേബിലിൻ ന്യൂയോർക്ക് ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോർലെസ് ഫൗണ്ടേഷനാണ് ഈ ഒരു ഫൗണ്ടേഷനാണ് എൻ്റെ കയ്യിൽ വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കയ്യിൽ ഉള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൗണ്ടേഷൻ ഇത് തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ പക്ഷേ എൻ്റെ കളറ് ഒട്ടും പെർഫെക്റ്റ് അല്ല പക്ഷേ എൻ്റെ കവളിൽ പിന്നെ ഇച്ചിരി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നും കഴുത്തിൽ വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ പറയുള്ളൂ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അപ്പോൾ അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ വരുന്നത് പിന്നെ വരുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നിൽക്കട്ടോ നിൽക്കട്ടെയിട്ട് ഞാൻ പെട്ടിക്കാതെ വെച്ചാൽ കാരണം എനിക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അടുത്ത വരുന്നത് ഇത് ഞാൻ ഉപയോഗിക്കാത്ത ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഈ ഒരു ലാക്മേയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഇത് എനിക്ക് ഒട്ടും പെർഫെക്റ്റ് ഷെയ്ഡല്ല ഞാൻ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്ന ഈ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഇതെനിക്ക് ഒട്ടും തന്നെ പെർഫെക്റ്റ് അല്ല നല്ല ലൈറ്റ് ഷെയ്ഡാണ് പക്ഷേ എനിക്കിത് അത്ര വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല ഒന്നാമത് എനിക്ക് എന്താ പെർഫെക്റ്റ് ഷെയ്ഡല്ല പിന്നെ എനിക്കിത് ഇത്തിരി ഞാൻ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പെർഫെക്റ്റ് ഷെയ്ഡാണ് എനിക്ക് പിന്നെയും ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഫൗണ്ടേഷൻ എന്നാലും ഇഷ്ടമൊക്കെയാണ് പിന്നെ വരുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡാസ്ലറിൻ്റെയാണ് ഡാക്സലറിൻ്റെ മോയ്സ്ചറൈസിങ് ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീൻ എന്നൊക്കെ പറയുന്നത് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതൊക്കെ പിന്നെയും ഇച്ചിരിയും കൂടി ചേരുന്ന ഒരു ഷെയ്ഡാണ് പക്ഷേ ഇത് സാധാരണ അങ്ങനെ കാണാത്തൊരു ഷെയ്ഡാണ് എനിക്കങ്ങനെ ഏത് ഷെയ്ഡ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതെനിക്ക് അങ്ങനെ വലിയ പെർഫെക്റ്റ് ഷെയ്ഡൊന്നും അല്ല എന്നാലും ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഷെയ്ഡ് കേട്ടോ ഒരു ഓറഞ്ച് കൈൻഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ എന്തായാലും എൻ്റെ കയ്യിൽ ഇത്രയുള്ള കേട്ടോ ഫൗണ്ടേഷൻ എനിക്ക് ഞാൻ അധികം ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ ഉള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷനും കാര്യങ്ങളാണ് ഈ ഒരു മൂന്ന് ഫൗണ്ടേഷനാണ് എന്തെങ്കിലും ഉള്ളത് അടുത്ത് നമുക്ക് കോമ്പാക്ട് പൗഡറിലേക്ക് കിടക്കാൻ എനിക്ക് ആകെ ഒരു കോമ്പാക്ട് പൗഡറേ ഉള്ളൂ അതാണ് ഈ ലാക്മേ അബ്സൊല്യൂട്ട് പെർഫെക്റ്റ് റേഡിയൻറ്റ് സ്കിൻ ലൈറ്റനിങ് കോമ്പാക്ട് SPF 23 ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് എൻ്റെ കയ്യിൽ ആകെ ഉള്ളൊരു കോമ്പാക്ട് എന്ന് പറയുന്നത് ഞാൻ കോമ്പാക്ട് പൗഡർ അധികം യൂസ് ചെയ്ത ടൈപ്പാണ് എന്നാലും ഞാനിപ്പോൾ ഈയിടത്തിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മൾ ഉപയോഗിക്കാറില്ല മിറർ കാണിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഷെയ്ഡാണ് കണ്ടില്ല ഷെയ്ഡ് ഗോൾഡൻ മീഡിയം എനിക്ക് തോന്നുന്നു ഗോൾഡൻ മീഡിയം എന്ന് പറഞ്ഞാണ് ഷെയ്ഡിൻ്റെ പേര് അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ എന്തിലേക്ക് എടുക്കണം എന്ന് എനിക്കൊരു ധാരണയില്ല കുറച്ച് പാലറ്റ്സ് കാണിച്ചിട്ട് ഐ ഷെയ്ഡോ പാലറ്റ്സ് എൻ്റെ പാലറ്റ്സ് ആയിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ ഞാനിപ്പോൾ തന്നെ ഒന്ന് കാണിച്ചതിലേക്കാം അപ്പോൾ അത് എളുപ്പമായിരിക്കും എനിക്ക് ലാസ്റ്റ് എനിക്കൊക്കെ കൂടി കൂട്ടിക്കുറച്ച് കാണിക്കണ്ടല്ലോ അതുകൊണ്ട് എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്തിട്ട് ഐ ഷെയ്ഡോ പാലറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഫസ്റ്റ് കാണിക്കുന്നത് ഞാൻ ഈ ഒരു വെച്ച് ആൻഡ് വെൽഡ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ച് ഐ ഷെയ്ഡോ പാലറ്റാണ് ഇത് നല്ല ഇഷ്ടമുള്ള ഒരു പാലറ്റാണ് ഇതിലെ ഷെയ്ഡ്സും കാര്യങ്ങളെനിക്ക് വലിയ താല്പര്യമില്ല എന്നാലും ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചുണ്ട് താല്പര്യം കുറഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ലോ നമുക്കൊരു സാധനം ഉപയോഗിച്ച് 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 കുറേ കഴിയുമ്പോൾ നമുക്കത് മടുക്കില്ല അങ്ങനെ വലിയ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോഴും ഞാൻ നല്ലപോലെ യൂസ് ചെയ്യാറുണ്ട് നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരു പാലറ്റ് തന്നെയാണ് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും ഐ ലുക്കൊക്കെ ഞാൻ വെച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ റിവ്യൂ കാണാൻ പറ്റും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐ ഷെയ്ഡോ പാലറ്റ് എന്ന് പറയുന്നത് നല്ല ഇഷ്ടമുള്ള ഒരു പാലറ്റ് തന്നെയാണ് കേട്ടോ വെറ്റ് ആൻഡ് വേൾഡിൻ്റെ
അടുത്ത് വരുന്ന പെറ്റാണ് വേണ്ട ഈ ഒരു കൊച്ചു ഗിൽറ്റർ പാലറ്റ് ആണ്. ഇതിൽ ആറ് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഐ ഷേഡ് പാലറ്റിൻ്റെയും ഓക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗിൽറ്റർ പാലറ്റ് ആണ്. ഞാനങ്ങനെ ഗിൽറ്റർ ഐലുക്കൊന്നും അങ്ങനെ ചെയ്യാറില്ല, എന്നാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഗിൽറ്റർ ഐ ഷേഡ് പാലറ്റ് എന്ന് പറയുന്നത്. ഇതിൽ പല പല നല്ല ഷെയ്ഡ്സ് ഉണ്ട്. ഇതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അത് കാരണം ഞാനത് മുന്നേ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അടുത്തത് എനിക്ക് കാണിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരു ഐ ഷേഡ് പാലറ്റ് ആണ്, കാരണം എൻ്റെ പരിപ്പൊക്കെ ഇളകി കിടക്കുന്നതു കൊണ്ടാണ്. ഇത് എനിക്ക് തോന്നുന്ന ഏത് ബ്രാൻഡാണ്, ഹില്ലാരി റൂഹ ഒക്കെ. ആ ബ്രാൻഡ് വലിയ അറിയില്ല കേട്ടോ വായിക്കാൻ. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ അതില്ലേ ആകെ കുളമിട്ട് കിടക്കണേ, എൻ്റെ കോലം ഇത് പരിപ്പളകി കിടക്കുന്നുണ്ട് കണ്ടില്ലേ, ഞാൻ കാണിക്കുന്നില്ല ഒരേക്ക്. അതായാലും അതാണ്ട് നമ്മുടെ ഐ ഷേഡ് നെക്സ്റ്റ് വരുന്ന പാലറ്റ്. അതിൽ പല പല നല്ല നല്ല ഷെയ്ഡ്സ് ഉണ്ട്. അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ട്, വലിയ പിഗ്മെൻറ്റേഷൻ ഹൈലി പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ പറയില്ല, അല്ല ഹൈലി പിഗ്മെൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നോർമൽ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതാണ് ആ പാലറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്ന ഐ ഷേഡ് പാലറ്റ് എന്ന് പറയുന്നത്, ഐ ഷേഡ് പാലറ്റ് അല്ല സോറി, ഈ ഒരു ബ്ലഷ് പാലറ്റ് ആണ്. ആക്ച്വലി ബ്ലഷ് പാലറ്റ് ആണ്, പക്ഷേ എൻ്റെ നാക്ക കുളിങ്ങിപ്പോണ്. ഇതൊരു വെറ്റാൻ വേൾഡിൻ്റെ കളർ ഐക്കൺ ബ്ലഷ് പാലറ്റ് ആണ്. ഇതാണ് ഈ ഐ ഷേഡ് ഷേ ബ്ലഷ് പാലറ്റ് പറഞ്ഞ സോറി, എനിക്കിന്ന് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ മിസ്റ്റേക്സ് കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് വരും. ഇതാണ് ഇതിലുള്ള ബ്ലഷ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ഹൈലൈറ്റർ വരുന്നുണ്ട്, ഹൈലൈറ്റിംഗ് ഷെയ്ഡ് വരുന്നുണ്ട്. എനിക്ക് കൂടുതലും ചേരുക ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒത്തിരി ഡസ്കി സ്കിൻ ടോൺസിനൊക്കെ ഈ ഒരു ഷെയ്ഡാണ് ചേരുന്നുണ്ടാവുക. പിന്നെ ഇത് ഷിമറി ഷെയ്ഡ്സ് ആണ്, കാര്യങ്ങൾ മൊത്തം എല്ലാം ഷിമറാണ് കണ്ടില്ലേ. അപ്പോൾ ഇത് ബ്ലഷാണ് വരുന്നത്. ബ്ലഷ് എനിക്കങ്ങനെ ഷിമറി ഷെയ്ഡ് യൂസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല, എന്നാലും ഞാൻ ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഐ ഷേഡ് ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറ്. നല്ല ബ്ലഷ് പാലറ്റ് തന്നെയാണ് കേട്ടോ, നല്ല ബ്ലഷ് പാലറ്റാണ്, നല്ലതാണ്, യൂസ്ഫുള്ളാണ്. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഈ ഒരു വെറ്റാൻ വൈൽഡിൻ്റെ ഒരു ബ്ലഷ് പാലറ്റ്. അടുത്തെന്താ, അടുത്ത് നമുക്ക് ഐ ലൈനറിലേക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഞാൻ ഐ ലൈനറൊക്കെ ഒന്ന് എടുക്കട്ടെ. ഞാൻ എൻ്റെ ഐ ലൈനറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മുന്നിൽ. അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഒറ്റയടിക്ക് കാണിക്കാറില്ല, ഞാൻ ബാസ്കറ്റിൽ ഇങ്ങനെ എടുത്തെടുത്ത് ഓരോന്നേ കാണിക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ബോറടിക്കും, പിന്നെ എനിക്കും ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഐ ലൈനർ, അതായത് കണ്ണിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ച് പോക്കോളാം. അപ്പോൾ എളുപ്പമായിരിക്കും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ഐബ്രോസിൽ നോക്കട്ടോ, ഐ ലൈനർ അല്ല ഐബ്രോ പെൻസിൽ നോക്കാം. ഐബ്രോ പെൻസിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ചെറിയ ഏഡിയേഴ്സിൻ്റെ ഐബ്രോ പെൻസിലാണ്. എൻ്റെ കയ്യിൽ അങ്ങനെ ഐബ്രോ പെൻസിലും കാര്യമില്ല, ഞാൻ ഐബ്രോസിന് വലിയ എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എന്താണെന്നറിയില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ബ്ലാക്ക് ഐ ഷേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യാറ്. ഞാൻ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാറ് ഇല്ല, ഐബ്രോ കിറ്റ് വാങ്ങിക്കുക അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഈ ഒരു ഏഡിയേഴ്സിൻ്റെ കൊച്ചു മിനി മിനി അല്ല കേട്ടത്, ഇത്തിരി വലുതായിരുന്നു, ഞാൻ ചെത്തി ഇത്ര നോക്കിയതാണ്. ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ കയ്യിലുള്ള ഐബ്രോ പെൻസിൽ എന്ന് പറയുന്നത്. ഞാൻ വലിയ ഉപകാരമായിട്ട് ഉപയോഗിക്കാറില്ല. പിന്നെ എൻ്റെ നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഐബ്രോസും കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ ഗ്യാപ്സ് മാത്രമേ ഞാൻ ഫില്ല് ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് വേണമെന്ന് തോന്നിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കാൻ പോകാറില്ല. എനിക്ക് അല്ലാത്ത കാര്യങ്ങളും എനിക്കാണ് കൂടുതലും താല്പര്യം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യം തന്നെയാണ് ഐബ്രോ എന്ന് പറയുന്ന സാധനം. ഒത്തിരി വൃത്തിയിട്ട് പോലും കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്, ചത്തണക്കിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അടുത്ത ഐ ലൈനറിലേക്ക് എടുക്കാം. ഐ ലൈനർ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഞാൻ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഐ ലൈനറാണ്. ഇത്തിരി കട്ടയൊക്കെ പിടിച്ച് കട്ടയല്ല, കുറച്ച് തീർന്നിട്ട് കണ്ടില്ല, മുകളിൽ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ അത്ര ഉപയോഗിച്ചിട്ട് തീർന്നിരിക്കുന്നതാണ്. കുറച്ച് നല്ലതുണ്ട് കേട്ടോ, ഇത്രയൊന്നും ബാക്കിയുണ്ട്, ഇത്രയും ബാക്കിയുണ്ട്, ഇത്രത്തോളം ബാക്കിയുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് ഉപയോഗിച്ചിരുന്ന കുറേ നേരത്തേക്ക് ഞാൻ ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല, ഇത് ഒരു ഗ്രേ കളറാണ്, കറക്റ്റ് ബ്ലാക്ക് അല്ല, നല്ല ബ്ലാക്ക് അല്ല കേട്ടോ, ജെറ്റ് ബ്ലാക്ക് കളറും കാര്യങ്ങളൊന്നുമല്ല, നല്ല ബ്ലാക്ക് ഷെയ്ഡാണ്. പക്ഷേ ഒരു ചെറിയൊരു ഗ്രേ കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഐ ലൈനർ എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് തൊട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ സ്ലെൻഡർ, നമ്മുടെ സ്വന്തം ഐ ലൈനറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് ലാക്മേഡ് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഷിങ്കാർ ഉപയോഗിച്ചിട്ടുണ്ട്, ഷിങ്കാറിന് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഷിങ്കാർ. പക്ഷേ എനിക്ക് തീർന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉപയോഗിക്കാറില്ല. ഷിങ്കാറിന് എന്താ ഞാൻ റോസ് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് തീർന്നു, അത്ര തീർക്കുന്ന ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമാണ് ഷിങ്കാറിൻ്റെ ഐ ലൈനർ ആയിരുന്നു. അഫോർഡബിളുമാണ്, നല്ലൊരു ഐ ലൈനറാണ്. അത്യാവശ്യം എന്താ 100 rupees താഴെയുള്ളതിലൊക്കെ നല്ലൊരു ഐ ലൈനറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ഞാൻ ട്രൈ ചെയ്യാത്ത കാരണം എനിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനറിയില്ല. അടുത്ത നമ്മുടെ ഐ ലൈനർ പെന്നാണ് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നത് എൻ്റെ പ്രൊണൗൺസ് എനിക്ക് അറിയില്ല കേട്ടോ, ഈ ബ്രാൻഡ് 36H അങ്ങനെ എന്താ പറയുക, 36 hours അങ്ങനെ എന്താണല്ലേ ഈ ഒരു പെൻ ഐ ലൈനർ പറയാം. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ഞാൻ അങ്ങനെ യൂസും ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല കണ്ടില്ല. പെൻ ഐ ലൈനറാണ്, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ വീഡിയോ ഇല്ലാട്ടോ, എന്നാലും ഇത് വെച്ച് ഇങ്ങനെ നമുക്ക് കണ്ണീതാം എന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു വെക്കാം കേട്ടോ. അടുത്ത വരുന്ന നമ്മുടെ കാജിലാണ്. ഞാൻ മുന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐടെക്സ് അല്ലെങ്കിൽ ഹിമാലയ നെക്ക് ലൈൻ അതിൻ്റെയൊക്കെ കാജിലാണ്. പിന്നെ ഞാൻ ഈ മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഈ ഒരു കാജിലുണ്ടെന്ന് അറിഞ്ഞതല്ല, ഇത് 200 below എന്ന് പറഞ്ഞത്. 200 below എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല ഒരു കാര്യമായിട്ട് തോന്നി, കാരണം മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഈ ഒരു കൊളോസൽ കാജിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നല്ല എക്സ്പെൻസീവ് ആയിരിക്കുന്നു, പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇത് 200 below ഒക്കെ ആണെന്നതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, ഇത് തന്നെ വാങ്ങിച്ചു.
കണ്ടില്ലേ ഇതൊരു ബേക്കാറുണ്ടോ എനിക്ക് നല്ല ഇഷ്ടമാണത് നല്ലൊരു കാച്ചിലാണ് കേട്ടോ 200 ബിലോ കാച്ചിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാച്ചിൽ ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവരും യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു കാച്ചിൽ തന്നെയുണ്ട് കാച്ചിൽ ഇഷ്ടമുള്ളവർ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വരുന്ന മസ്കാര എൻ്റെ ആദ്യം ഒരു മസ്കാരേ ഉള്ളൂ കേട്ടോ അതെന്ന് പറയുന്നത് ഈ ഒരു മേബിൾ ന്യൂയോർക്കിൻ്റെ ഹൈപ്പർ കേൾ ഈസി വാഷ് മസ്കാരയാണ് പിന്നെ വാഷബിൾ വെരി ബ്ലാക്ക് കണ്ടിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് നല്ലൊരു മസ്കാര കേട്ടോ നിങ്ങളൊരു മസ്കാര നോക്കുന്നുണ്ടെങ്കിൽ ഇത് വേണേൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല മസ്കാരയാണ് അത്യാവശ്യം അഫോർഡബിൾ ആണ് എന്നാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാവുന്ന ഒരു മസ്കാര തന്നെയാണ് ഈ ഒരു മേബിൾ ന്യൂയോർക്കിൻ്റെ മസ്കാര എന്ന് പറയുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ മൂട്ടൊക്കെ എങ്ങനെയാണ് കാണിച്ചുതരാം കണ്ടില്ലേ ഇങ്ങനെയാണ് സംഭവം വരുന്നത് നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പായിട്ടാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ എന്തായാലും പിന്നെന്താ ഇനി അടുത്ത് നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെയിലേക്ക് എടുക്കാം ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു പെട്ടിക്കകത്ത് ഇട്ട് വെച്ചിട്ടുള്ളത് എവിടെ ഇങ്ങനത്തെ ഒരു സാധനത്തിനുള്ളതാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് എന്താണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല കേട്ടോ എന്നാലും നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം ലിപ് ബാം കൂടി മിക്സ് ചെയ്ത് വെച്ചിങ്ങനെയാണ് ഞാൻ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ലിപ് ബാമിൽ നിന്ന് നോക്കാം ലിപ് ബാം എന്ന് പറഞ്ഞാൽ എൻ്റെ ആകെയുള്ളത് രണ്ട് മൂന്ന് ലിപ് ബാം എൻ്റെ ഉള്ളൂ മൂന്ന് ലിപ് ബാം എൻ്റെ ഉള്ളൂ അതെന്ന് പറയുന്നത് ഫസ്റ്റ് ഇനി ബിയുടെ സോഫ്റ്റ് റോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിപ് ബാമാണ് ഇത് ഞാനങ്ങനെ ഉപയോഗിക്കാറും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഇച്ചിരി ഉള്ളൂ കുറച്ച് ഞാൻ മുറിച്ചളഞ്ഞു കേട്ടോ എന്തായാലും അതാണ് നമ്മൾ ഫസ്റ്റ് വരുന്ന ലിപ് ബാം എന്ന് പറഞ്ഞാൽ അടുത്തെന്ന് വെച്ചാൽ എൻ്റെ ഓൺലൈൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു മേബിലിൻ ന്യൂയോർക്ക് എന്താ ആലിയ ലവ് ലിമിറ്റഡ് എഡീഷൻ ആലിയ ലവ് എൻ വൈ ലിമിറ്റഡ് എഡീഷൻ അങ്ങനെ കേട്ടോ സോറി ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം മാറിപ്പോയി എന്തായാലും അതാണ് ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത് ബ്രോഡ് വെയർ ആണ് ഷെയ്ഡ് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല എന്നാലും അതാണ് നമ്മുടെ നെക്സ്റ്റ് ലിപ് ബാം അടുത്ത ലാസ്റ്റ് ഫൈനലായിട്ടാണ് ലിപ് ബാം എന്ന് പറയുന്നത് മുലഹാൻ്റെ ലിപ് ബാം ആണ് നമുക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചപ്പോൾ ഫ്രീ ഇട്ടതാണ് ഞാൻ അറ്റാച്ചിട്ട് വാങ്ങിച്ചത് എനിക്കൊരാളെ സെൻഡ് തോന്നുക അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഒരു ചെറിയൊരു മിനി ലിപ് ബാമാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള ലിപ് ബാം എന്ന് പറയുന്നത് അയ്യോ പറഞ്ഞു പറഞ്ഞു കണ്ടില്ല വെള്ളം പറ്റിപ്പോൾ തന്നെ എന്തായാലും നമുക്ക് ഇനി കുറച്ച് ലിക്വിഡ് ലിപ്സ്റ്റിക് എൻ്റെ കയ്യിൽ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട് അത് എൻ്റെ കയ്യിൽ കാണാനില്ലേ ഞാൻ എവിടെ വെച്ച് എനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല അത് എനിക്കറിയില്ല കേട്ടോ എവിടെയൊന്നും ഞാൻ ഉപയോഗിക്കാതെ ലിക്വിഡ് ലിപ്സ്റ്റിക് എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കിനോട് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ രണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കുന്ന ഇതിൽ ഞാൻ എല്ലാ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ഇല്ലട്ടോ കാരണം കുറച്ചൊക്കെ എവിടെ പോയി കിടക്കുന്നത് എനിക്ക് തന്നെ ഒരു ധാരണയില്ല അങ്ങനെ ചില സാധനങ്ങളൊക്കെ കാണാണ്ട് പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആകെയുള്ള രണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ രണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഒന്ന് ഈ ഒരു ADS മാൻമേഡ് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള 412 റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് ഇത് കുഴപ്പമില്ല നല്ല ഷെയ്ഡാണ് എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ചേരത്തില്ല എന്നാലും നല്ലൊരു ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു ഹുഡ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇത് ഞാൻ ശരിക്കും ഉപയോഗിക്കാറില്ല ഇത് ഫേക്കല്ലേ ഫേക്കാണ് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഫേക്ക് ആണെന്നത് കൊണ്ട് തന്നെയായിട്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാറുള്ളത് ഫേക്ക് പ്രൊഡക്റ്റ് ആണ് ഹുഡ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നത് പിന്നെ ഹുഡ ബ്യൂട്ടിയുടെ ആ പ്രൊഡക്റ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു 100 രൂപയ്ക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഫേക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഞാൻ കളയാൻ ചാൻസ് ഉണ്ട് ഞാൻ കളയല്ല അതിൽ വെറുതെ കാണാൻ വെക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ വരുന്നത് നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കാം ബുള്ളൻ ലിപ്സ്റ്റിക്കിൽ തന്നെ നമുക്ക് തുടങ്ങാം ബുള്ളൻ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞുള്ള കേട്ടോ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു നൈക്കയുടെ ലൈക്കിയ ബോസ് എന്നുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ലിക്വിഡ് മറിപ്പോയി ബുള്ളൻ ലിപ്സ്റ്റിക്കാണ് കണ്ടില്ലേ നല്ലൊരു മെറൂൺ കൈറ്റ് അങ്ങനത്തെ ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് ഇത് ഞാൻ ഇനി ഉപയോഗിക്കാറുണ്ട് ഞാൻ ലിപ്സ്റ്റിക്കിടെ മറന്നുപോയി സോറി ഞാനിത് ഇടാമെന്ന് വിചാരിച്ചത് പക്ഷേ മറന്നുപോയി പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം കാരണം എന്തായാലും അടുത്ത വരുന്നത് പറഞ്ഞാൽ നൈക്കയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് നൈക്ക സൊമാറ്റ് ആണ് സൊമാറ്റ് ലൈക്ക് നൈക്ക സൊമാറ്റ് എന്നുള്ള ഈ ഒരു ബുള്ളൻ ലിപ്സ്റ്റിക്കാണ് കാലിഫോർണിയ മെലോൺ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് കണ്ടില്ലേ ഇതും ഏകദേശം നല്ലൊരു മെറൂൺ കൈൻ ഷെയ്ഡാണ് ഇത് ഇച്ചിരിയും കൂടി ഡാർക്ക് കളറാണ് അതേപോലെ തന്നെ അത് നല്ല മാറ്റ് ഫിനിഷാണ് നമുക്ക് തരേണ്ടാവുക കേട്ടോ ഇതും മാറ്റ് ഫിനിഷ് തന്നെ തരാം പക്ഷേ ഇത് ഇത്രയും കൂടി നല്ലൊരു മാറ്റ് ഫിനിഷ് നമുക്ക് തരുന്നതാണ് അപ്പോൾ ഇതാണ് പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് ബോട്ടിലാണ് കേട്ടോ അതായത് കണ്ടെയ്നർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ളതാണ് അടുത്ത വരുന്നത് നമ്മൾ ഡാസ്ലറിൻ്റെ ഒരു ബുള്ളൻ ലിപ്സ്റ്റിക്കാണ് ഇതൊക്കെ ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ എൻ്റെ മുന്നത്തെ മേക്കപ്പ് കളക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇത് പാർട്ട് 2 ആണ് ഇത് പാർട്ട് 1 ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതും ഏകദേശം മെറൂൺ കൈൻ ഷെയ്ഡാണ് എൻ്റെ മിക്ക ലിപ്സ്റ്റിക്ക് മെറൂൺ കളറാണ് മെറൂണോട് വലിയ താല്പര്യമില്ല എന്നാലും വാങ്ങിച്ചൊക്കെ വരുമ്പോൾ മെറൂൺ ആയിപ്പോൾ പിന്നെ ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചില്ല കണ്ടില്ലേ പിന്നെ ഇതാണ് വരുന്നത് അടുത്ത് വരുന്നത് നമുക്കൊരു സെറ്റായിട്ടാണ് വരുന്നത് അതായത് ADSൻ്റെ മിനി ലിപ്സ്റ്റിക്സിൻ്റെ സെറ്റാണ് കണ്ടില്ലേ ഇത് മൊത്തം ADSൻ്റെ മിനി ലിപ്സ്റ്റിക് സെറ്റാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്ത് കാണിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്നെടുത്ത് കാണിച്ച് പോകട്ടോ ഞാൻ അധികം പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കാണിച്ചുതരാം ഇത് ഏകദേശം ഒരു ഓറഞ്ച് കൈൻഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല അങ്ങനത്തെ ഷെയ്ഡിൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ ഇത് ഒരു വൈൻ റെഡ് അങ്ങനെ എന്തോ ഷെയ്ഡാണ് അതായത് വൈൻ റെഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഇത്
ഒരു ലൈറ്റ് പിങ്ക് കളർ ഷെയ്ഡാണ്. ഈ പാക്കേജ് നമുക്ക് കൊടുത്തിരിക്കുന്ന കളർ അല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് ഇത്രയും നോർമൽ പിങ്ക് കളർ ഷെയ്ഡാണ്. ഒരുപാട് ഡാർക്ക് അല്ല, നല്ല ഒരുപാട് ലൈറ്റും അല്ല. പിന്നെ വരുന്നത് ഏതാ, പിന്നെ ഒരു ഓറഞ്ച് അങ്ങനത്തെ ഒരു ഏത് ഷെയ്ഡാണാവും, എനിക്ക് ആ ഷെയ്ഡൊന്നും അറിയില്ല, അല്ല അങ്ങനത്തെ ഷെയ്ഡാണ്. പിന്നെ വരുന്നത് ഭയങ്കര ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്, നല്ല പക്ക ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്. ഒരു പിങ്കിൻ്റെയും കൂടി ഒരു മിക്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള പിങ്ക് ലിപ്സ്റ്റിക് വരുന്നുണ്ട്, റെഡ് ലിപ്സ്റ്റിക് വരുന്നുണ്ട്, നോർമൽ റെഡ് ലിപ്സ്റ്റിക്, അതേപോലെ തന്നെ ഒരു ഡാർക്ക് വൈൻ റെഡ് അല്ല, ഒരു ഡാർക്ക് റെഡ് ലിപ്സ്റ്റിക്, ഏകദേശം സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ്സൊക്കെ ഉണ്ടോ. പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്, പിന്നെ നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഉണ്ട്, ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഏകദേശം ഒരു ബ്രൗൺ പ്ലസ് റെഡ് കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇത്ര ഉണ്ട് കേട്ടോ, എത്രയും ലിപ്സ്റ്റിക് ഉണ്ട്. അതിനൊരു നോർമൽ ആയിട്ടുള്ള ഒരു ഫിനിഷാണ് കിട്ടുന്നത് കേട്ടോ. മാറ്റ് ആണെന്ന് വെച്ചാൽ ഇതിൽ മാറ്റ് എടുക്കുന്നു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ മാറ്റ് ലിപ്സ്റ്റിക് ഒന്നുമല്ല, സാധാരണ നോർമൽ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് തരാണ്ടാവാം. പിന്നെയാണ് നമുക്ക് ബ്രഷിലേക്ക്, പക്ഷേ ബ്രഷസിലേക്ക് എടുക്കാം. ഇത്രയുള്ള എന്തെങ്കിലും ബ്രഷസ് എന്ന് പറയുന്നത്, ഒരുപാട് ബ്രഷ് കളക്ഷൻ കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല, എന്നാലും ഇത്രയുള്ള എന്തെങ്കിലും ബ്രഷ് എന്ന് പറയുന്നത്, ഫസ്റ്റ് തന്നെ നമുക്ക് വേഗ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബ്രഷുകൾ നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ബ്ലഷ് ബ്രഷാണ് ഇത്, ബ്ലഷൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണ് ഇത്. ഞാൻ ബ്ലഷ് അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് എനിക്കങ്ങനെ ഉപയോഗം വരാറില്ല, എന്നാലും ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വരുന്നത് ഏതാ, ഈ ഒരു ലിപ് ഫിൽറ്റർ എന്നും പറഞ്ഞിട്ടുള്ള ലിപ് ഫിൽറ്റർ എന്ന് പക്ഷേ ലിപ് ഫില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രഷാണ്. പിന്നെന്താ, ലിപ് ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷ് ഉണ്ട്, അതേപോലെ തന്നെ ഐ ഷാഡോ ബ്രഷ് വരുന്നുണ്ട്, പിന്നെ ഐ ആപ്ലിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രഷ് വരുന്നുണ്ട്. ഈ അഞ്ച് ബ്രഷേഴ്സ്, അഞ്ച് ഷെയ്ഡല്ലേ, ഷേ തായിപ്പോയി, അഞ്ച് ബ്രഷേഴ്സാണ് നമുക്ക് കിച്ചിണ്ടാവുക. ഈ ഒരു വേഗയുടെ നല്ലൊരു ബ്രഷസ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, നല്ല സോഫ്റ്റാണ്. പിന്നെ നമുക്ക് ഹെലോ കിറ്റിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്ന് നോക്കാം. ഇതാണ് ബ്ലഷ് ബ്രഷ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതെന്താ, ഇത് ഫ്ലാറ്റ് ബ്രഷാണ്, ഫ്ലാറ്റ് ബ്രഷ് വരുന്നുണ്ട്. പിന്നെ ഒരു ഐബ്രോ ബ്രഷ് വരുന്നുണ്ട്, ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യണ ഒരു ബ്രഷ് വരുന്നുണ്ട്. ഐ ആപ്ലിക്കേറ്റർ വരുന്നുണ്ട്, ഇത് ഞാൻ ഉപയോഗിക്കാറില്ല, എന്നാലും ഇതിൻ്റെ ഇപ്പോൾ കിട്ടിയതാണ്. പിന്നെന്താ, ഇതൊരു ലിപ് ലൈൻ പക്ഷേ ലിപ് ബ്രഷ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഐബ്രോ ബ്രഷ് വരുന്നുണ്ട്, നമുക്ക് ഐബ്രോസൊക്കെ ഒന്ന് കോംബ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രഷ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഇത്തിരിയോട് തിക്കായിട്ടുള്ള ഒരു തരം ഫ്ലാറ്റ് ബ്രഷാണ് കേട്ടോ, കൺസീലറൊക്കെ അപ്ലൈ ചെയ്യാൻ എളുപ്പം ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വരുന്നത് പിന്നെ ഫൗണ്ടേഷൻ ബ്രഷാണ്, ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ് കേട്ടോ ഫൗണ്ടേഷൻ ബ്രഷ്, നല്ലൊരു ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇത് കണ്ടിട്ടാണ് മെയിനിൽ ഞാൻ ആ ബ്രഷ് സെറ്റ് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ ലാസ്റ്റ് വരുന്നത് മസ്കാരയുടെ ബ്രഷാണ് കേട്ടോ, ഇത് ഞാൻ ഡെസ്ലറിൻ്റെ ആ ഒരു മസ്കാരയുടെ ബോട്ടിലിൽ നിന്ന് എടുത്തതാണ്, അത് തീർന്നപ്പോൾ എടുത്തതാണ്, കണ്ടില്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബ്രഷസ് എന്ന് വരുന്നത്. പിന്നെ നമുക്ക് എന്താ നോക്കാനുള്ളത്, ഇനി മൂന്ന് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് കാണിക്കുന്നുണ്ടാവുക ഈ ഒരു കുട്ടിക്കൂര എന്നല്ലേ പറയാം, കുട്ടിക്കൂരയുടെ ഈ ഒരു മിനി പൗഡർ ആണ്, പൗഡർ ടിൻ ടാൽക്കം പൗഡർ ആണ്. പിന്നെ വരുന്നത് വെറ്റ് ആൻഡ് വൈൽഡ് മെഗാ ഗ്ലോ ഹെലോ ഹെലോ ഹൈലൈറ്റർ ആണ്. ഷെയ്ഡ് വരുന്നത് ഹെലോ ഗോർജിയസ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇതങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈലൈറ്ററിനോട് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഒരു ഹൈലൈറ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യമുള്ളത് ഇതും, പിന്നെ അതായത് ലിക്വിഡ് ഹൈലൈറ്റർ എന്ന് പറയാൻ എൻ്റെ ഇതാണുള്ളത്, ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡല്ല, എനിക്കങ്ങനെ ചേരുന്ന ഷെയ്ഡല്ല, എനിക്കൊരു ഇത്തിരി ഒരു ഗോൾഡൻ ആ ഒരു ഗിൽറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ചേരാൻ ചാൻസ്. ഇതാണ് ലാസ്റ്റ് വരുന്നത് ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ്, ഇത് ഇങ്ങനത്തെ ഒരു വൈറ്റ് കളറിലെ ബ്യൂട്ടി ബ്ലെൻഡറാണ് കേട്ടോ. ഇപ്പം എന്നെ എല്ലാവരും കാണിച്ചെന്ന് വിചാരിക്കുന്നു, ഇനി വേറെ പ്രത്യേകിച്ച് ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ചിലപ്പോൾ അവിടെ കൂടെ കേട്ട് എന്തെങ്കിലും കേട്ട് കിടപ്പുണ്ടാകും, പക്ഷേ ഞാൻ കാണിക്കാൻ മറന്നു വെച്ചിട്ടുണ്ടാവും. എന്തായാലും വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുതലേ, നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം, അതായത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവൻ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കൂടെ വേണം ബെല്ലൈക്കൺ ഓപ്ഷൻസ് ഇപ്പോൾ ഓൾ എന്നും ചെയ്യാൻ ഓപ്ഷൻസ് ഇപ്പോൾ ഓൾ എന്നും മറക്കരുത്. ഇങ്ങനെ പറയാൻ കിട്ടില്ല, എല്ലാവരും ക്ഷമിക്കരുത്, സോറി. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കും കാര്യങ്ങളൊക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ ഗൈസ്.